മട്ടന്നൂർ മഹൽ ജമാഅത്ത് പള്ളിയുടെ കെട്ടിട നിർമ്മാണത്തിലും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിലും ഷോപ്പുകൾ വാടകയ്ക്ക് നൽകുമ്പോൾ ഡെപ്പോസിറ്റ് വാങ്ങിയതിലും കോടികളുടെ വെട്ടിപ്പ് നടന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെതിരെ വിശ്വാസി സമൂഹവും ജനങ്ങളാകെയും പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. 9.78 കോടി രൂപയാണ് പള്ളി നിർമ്മാണത്തിനു വേണ്ടി ചെലവായതെന്നാണ് പള്ളിക്കമ്മിറ്റിയുടെ കണക്ക് പുസ്തകത്തിൽ പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥ ചെലവ് ഒരു 3 കോടിയോളം മാത്രമേ വരികയുള്ളൂ എന്നാണ് അറിയുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് വഖഫ് ബോർഡിൻ്റെ ഓഡിറ്റർ ഓഡിറ്റ് നടത്തുകയും ഒരു അന്വേഷണം നടത്തുകയും ചെയ്തപ്പോൾ അവർ സമർപ്പിച്ച റിപ്പോർട്ടിലും ഇത്രയും കൂടുതൽ ചെലവ് നിർമ്മാണത്തിനുണ്ടായിട്ടുണ്ടാവില്ല എന്ന സൂചനയും നൽകുന്നുണ്ട്. കണക്ക് പെരുപ്പിച്ചതാണ് എന്ന സംശയവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് മറികടക്കാനായി അന്വേഷണം നടന്നപ്പോൾ പള്ളിക്കമ്മിറ്റിയുടെ സെക്രട്ടറി അന്വേഷണ വിഭാഗത്തോട് സൂചിപ്പിച്ചത് കാലപഴക്കത്താൽ ബലക്ഷയമുള്ളതുകൊണ്ട് അവിടെ നടന്നത് മെയിൻ്റനൻസ് മാത്രമാണ് എന്നാണ്. മെയിൻ്റനൻസ് മാത്രമാണെന്ന് പറഞ്ഞതും ഒരു തട്ടിപ്പാണ്. അത് അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. വഖഫ് ബോർഡിനെയും മറ്റും തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്നാണ്. കാരണം വഖഫ് ബോർഡിൻ്റെ അനുമതിയില്ലാതെ പള്ളിയുടെ കെട്ടിടം പൊളിച്ച് പുതിയതെടുക്കാൻ പാടില്ല. അനുമതി വാങ്ങുമ്പോൾ അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം സമർപ്പിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യാത്തത് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് മെയിൻ്റനൻസ് ആണ് നടന്നത് എന്ന് മറുപടി പറഞ്ഞത്. പക്ഷെ പിന്നീട് രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന പള്ളിയുടെ കെട്ടിടം പൊളിക്കാനായി 8.80 ലക്ഷം രൂപ ചെലവഴിച്ചതായും നിർമ്മാണത്തിനായി 9.78 കോടി ചെലവഴിച്ചതായും കാണുന്നുമുണ്ട്. അപ്പോൾ ഈ വസ്തുതകളാണ് അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ അനുമതിയില്ലാതെ ഇങ്ങനെ ചെയ്തതാണ് ഗൗരവമായ പ്രശ്നം. അങ്ങനെ ചെയ്യാൻ ഇടവന്നതിനെക്കുറിച്ച് ആക്ഷേപം ഉയർന്നു വന്നവർ ഉയർത്തിയവർ സൂചിപ്പിക്കുന്നത് അത് വെട്ടിപ്പ് നടത്താൻ വേണ്ടിയായിരുന്നു എന്നാണ്. മാത്രമല്ല, ഓഡിറ്റ് റിപ്പോർട്ടിൽ നിരവധി ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും ഇക്കഴിഞ്ഞ നിരവധി വർഷക്കാലം സാവകാശം ലഭിച്ചിട്ടും പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ അതൊന്നും പരിഹരിച്ചുമില്ല. 2011 മുതൽ പള്ളിക്കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ ചുമതലകൾ നിർവഹിച്ചത് ലീഗ് നേതാവ് അബ്ദുറഹിമാൻ കല്ലായിയും കോൺഗ്രസ് നേതാവ് കുഞ്ഞമ്മദ് മാസ്റ്ററുമാണ്. ഈ ക്രമക്കേടുകൾക്കും അഴിമതിക്കുമെല്ലാം ഉത്തരവാദികൾ ഇവർ രണ്ടുപേരുമാണ് എന്നാണ് പരാതി ഉയർന്നു വന്നത്. ആദ്യം പള്ളിക്കമ്മിറ്റിയോട് പരാതിപ്പെട്ടു, പക്ഷെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അതിനെ തുടർന്ന് പള്ളിയിലെ ജൻബോഡി അംഗമായ ഒരാൾ പോലീസിന് പരാതി നൽകി.
പോലീസ് പ്രഥമ ദൃഷ്ടിയായി ഇതിൽ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമായതിനെ തുടർന്ന് മട്ടന്നൂർ പോലീസ് വിശ്വാസവഞ്ചനക്കും വ്യാജരേഖ ചമച്ചതിനും ഈ പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 3,50,000 രൂപ 36 വിശ്വാസികളിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടുണ്ട്. ഒരു വർഷത്തിനകം ഈ വായ്പ വാങ്ങിയ തുക 25% ലാഭത്തോടെ തിരിച്ചു നൽകും എന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അക്കാര്യം മിനിറ്റ്സിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പലർക്കും തുക തിരിച്ചു കൊടുത്തിട്ടില്ല. പൈസ തിരിച്ചു കിട്ടാത്തവർ ചിലര് പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചു, എന്നിട്ടും തുക കിട്ടിയിട്ടില്ല എന്നാണ് ഉയർന്നു വന്ന ആക്ഷേപം. മാത്രമല്ല, ഈ വായ്പ വാങ്ങിയതിനു പുറമെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതാൽ കടകൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 10-31 പേരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടുമുണ്ട്. ഡെപ്പോസിറ്റ് വാങ്ങിയവർക്കാവട്ടെ കട നൽകിയിട്ടുമില്ല, ഡെപ്പോസിറ്റ് സംഖ്യ തിരിച്ചു കൊടുത്തിട്ടുമില്ല. അവരിൽ ചിലർ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ നിയമ നടപടികൾ സ്വീകരിച്ചവരോട് ധിക്കാരത്തോടുകൂടിയാണ് ലീഗിൻ്റെ സംസ്ഥാന നേതൃപദവി അലങ്കരിക്കുന്ന ഒരാളടക്കം ഈ പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായതുകൊണ്ട് ഇത്തരം ആളുകളോട് പെരുമാറിയത്. മാത്രമല്ല, ഈ നടപടികൾ മതവിശ്വാസ പ്രമാണത്തിന് എതിരുമാണ്. സാമ്പത്തിക കുറ്റമാണിത്. മതവിശ്വാസികൾ സാമ്പത്തികമായി സത്യസന്ധത പുലർത്തണം എന്നാണ് വിശ്വാസ പ്രമാണമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ വായ്പ വാങ്ങിയത് 1 വർഷത്തിനകം 25% ലാഭം നൽകിക്കൊണ്ട് തിരിച്ചു നൽകാം എന്ന് പറഞ്ഞിട്ടാണ്. ഇത്തരത്തിൽ ലാഭം വാങ്ങുക കൊടുക്കുക എന്നത് യഥാർത്ഥത്തിൽ മതവിശ്വാസ പ്രമാണത്തിൻ്റെ ലംഘനമാണ്. 25% ലാഭം എന്ന് പറയുന്നത് പലിശക്ക് തുല്യവുമാണ്. ഇപ്പൊ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളിലാണ് പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ ഏർപ്പെട്ടത് എന്നതാണ് ഈ പ്രശ്നം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം. ഇത് വർഷങ്ങളായി തുടർന്നു വരുന്ന തട്ടിപ്പാണ്, സാമ്പത്തിക ക്രമക്കേടാണ്. അന്വേഷണ റിപ്പോർട്ടിൽ ഒരിടത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം ആ റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ കോട്ട് ചെയ്താൽ, ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണത്തിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി 5 കോടി രൂപ കടമായി വാങ്ങാനും ഷോപ്പുകൾ ലേലം ചെയ്ത് ഡെപ്പോസിറ്റായി ലഭിക്കുന്ന തുകയിൽ 5 കോടി കഴിച്ചു ബാക്കി തുക കമ്മിറ്റിക്കും ഷെയർ ഹോൾഡേഴ്സിനും 50-50 എന്ന അനുപാതത്തിൽ വീതം വെക്കാനും തീരുമാനിച്ചതായി കാണുന്നു. ഇതാണ് അവരുടെ തീരുമാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വഖഫ് സ്വത്തുകൾ ഒരിക്കലും ഇങ്ങനെ വീതം വെക്കാനുള്ള ഒന്നല്ല. പള്ളിയുടെ സ്വത്ത് പള്ളിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വഖഫ് സ്വത്ത് മറ്റാർക്കും വീതം വെച്ച് നൽകേണ്ട ഒന്നല്ല. ഇതിൽ തന്നെ പറയുന്നത് കമ്മിറ്റിക്കാരും ഷെയർ ഹോൾഡേഴ്സും വീതം വെക്കലാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ ക്രമക്കേടാണ്
മട്ടന്നൂർ പള്ളിയുടെ കാര്യത്തിൽ നടന്നത് എന്ന് തന്നെയാണ്. പള്ളി കോമ്പൗണ്ടിൽ ഒരു തേക്കുമരം ഉണ്ടായിരുന്നു, അത് മുറിച്ചു വിറ്റു. എന്നാൽ അത് വരവിനത്തിൽ ഡേ ബുക്കിൽ കാണുന്നുമില്ല. യഥാർത്ഥത്തിൽ വിറ്റ് കിട്ടുന്ന കാശ് ഡേ ബുക്കിൽ വരവായി ചേർക്കേണ്ടതാണ്. ഇതുമാത്രമല്ല, അവിടെ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടിൽ വിവരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനായി 1.55 ലക്ഷം രൂപ ചെലവഴിച്ചതായി കണക്കിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ പരിശോധന നടക്കുന്നതുവരെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പള്ളിക്ക് പണം സംഭാവന നൽകുന്നതിനു പുറമെ ചില വിശ്വാസികൾ സ്വർണ്ണാഭരണങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന സ്വർണം എത്ര തൂക്കമാണ് എന്ന് റെസീറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല. റെസീറ്റിൽ സ്വർണം എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഈ സ്വർണമാണെങ്കിൽ വിറ്റ് കാശ് കിട്ടി എന്ന് പറയുന്നുണ്ട്. എത്ര തൂക്കമാണ് എന്ന് പണം സംഭാവന നൽകിയവരുടെ കാര്യത്തിൽ രേഖപ്പെടുത്താത്തതുപോലെ തന്നെ എത്ര സ്വർണം വിറ്റു എന്നതിന് ജ്വല്ലറിയിൽ നിന്ന് ഒരു റെസീറ്റും ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല, പള്ളിക്കമ്മിറ്റി ഭാരവാഹികളിൽ ഒരാൾക്ക് കൂടി പങ്കാളിത്തമുള്ള ജ്വല്ലറിയിലാണ് ഈ ഇടപാട് നടത്തിയത് എന്നും ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. പണമായി ലഭിച്ച തുക വരവായി രേഖപ്പെടുത്താൻ ഉപയോഗിച്ച റെസീറ്റ് കാർബൺ ഉപയോഗിച്ച് മുറിച്ച് കൊടുക്കുന്ന റെസീറ്റാണ്. അങ്ങനെ മുറിച്ചു കൊടുത്ത റെസീറ്റുകളിൽ ചിലത് ക്യാൻസൽ ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാർബണിൽ മാത്രമാണ് ക്യാൻസൽ ചെയ്യുന്നത്. അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് റെസീറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ റെസീറ്റ് കൊടുത്തയാളിൽ നിന്ന് അതിൻ്റെ റെസീറ്റ് കൂപ്പൺ തിരിച്ചു വാങ്ങി അതുകൂടി ക്യാൻസൽ ചെയ്യണം. അല്ലാതിരുന്നാൽ അത് ചട്ടപ്രകാരമല്ല. മാത്രമല്ല, റെസീറ്റിൽ ഉള്ളതിനേക്കാൾ തുക കുറച്ച് കാണിച്ച് ഡേ ബുക്കിൽ നിരവധി ഉദാഹരണങ്ങൾ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വരവാണെങ്കിൽ കിട്ടിയ പൈസ മുഴുവൻ പള്ളിക്കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വന്നില്ല എന്നാണ് അനുമാനിക്കേണ്ടത്. ചെലവാണെങ്കിൽ എന്ത് ചെയ്തു? വില്ലും വൗച്ചറുമാണ്. അതിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തുക ഡേ ബുക്കിൽ എഴുതി ചേർത്തിരിക്കുന്നു. അപ്പോൾ വരവ് കുറച്ച് കാണിക്കുക, ചെലവ് വർദ്ധിപ്പിച്ച് കാണിക്കുക. ഇതാണ് അവിടെ നടന്നിട്ടുള്ള കാര്യം. ബില്ലുകളോ വൗച്ചറുകളോ ഇല്ലാത്ത പല കണക്കും ഡേ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഓഡിറ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്, അതിന് ചെലവ് കാണിച്ച തുക 5 കോടിയിലധികമാണ്. അതിൽ യാതൊരു ബില്ലും വൗച്ചറുമില്ല. യഥാർത്ഥത്തിൽ ഇലക്ട്രിക്കൽ ഐറ്റംസോ പ്ലംബിംഗ് ഐറ്റംസോ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ബില്ലില്ലാതെ വാങ്ങുക എന്ന് പറഞ്ഞാൽ നികുതി വെട്ടിപ്പാണ്. അപ്പോൾ ബില്ലില്ലാതെയാണ് സാധനം വാങ്ങിയത് എന്ന് വേണം അനുമാനിക്കാൻ. അത് എത്ര തുകയുടേതാണ് എന്ന് ഓഡിറ്റർമാർക്ക് കൃത്യമായി ബില്ല് വെച്ച് പരിശോധിച്ച് പറയാൻ കഴിയുന്നില്ല. ഒരാൾക്കൊരു 50,000 രൂപ അഡ്വാൻസ് കൊടുത്തതായി പറയുന്നുണ്ട്. സമാന രീതിയിലുള്ള ഒരു വർക്കിനാണ്. എന്നാൽ ബന്ധപ്പെട്ട ഏജൻസിയെ ഓഡിറ്റർ വിളിച്ചു വരുത്തി. 7/4/14 ആ ഒരു തുക കൊടുത്തതായി പറയുന്നത്. ബന്ധപ്പെട്ട ഏജൻസിയുടെ സമർപ്പിച്ച കണക്ക് നോക്കുമ്പോൾ അത് 5,000 അഡ്വാൻസ്. ഒരേ ബില്ലിൻ്റെ തുക ഒന്നിലേറെ തവണ ഡേ ബുക്കിൽ വന്നിട്ടുണ്ട്. 2014-15 വർഷത്തിൽ രേഖപ്പെടുത്തിയ അതേ ബില്ല്, അതേ നമ്പർ 2015-16 വന്നിട്ടുണ്ട്.
2016 17 രേഖപ്പെടുത്തിയ ചില ബില്ല് പിന്നെയും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ഉദാഹരണം ഓഡിറ്റർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഓഡിറ്റ് പരിശോധനയും അതുപോലെ തന്നെ അന്വേഷണവും മട്ടന്നൂർ പള്ളിയുടെ കാര്യത്തിൽ നടന്നത് റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന കാലത്താണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ഭരണകാലത്ത് നടന്ന ഇത്തരം തട്ടിപ്പ് അന്ന് ഗൗരവമായ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ട് കൂടി ഓഡിറ്റർ റിപ്പോർട്ട് ഉണ്ടായിട്ട് കൂടി നടപടിയെടുത്തില്ല എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഒരു പരാതി പോലീസിൽ ആ പള്ളിയുടെ ജനറൽ ബോഡിയിലെ ഒരംഗം നൽകിയിട്ടുള്ളത്, ചിലർ വക്കീൽ നോട്ടീസ് അയച്ചത്, നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. തീർച്ചയായും വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന പള്ളി കമ്മിറ്റി മട്ടന്നൂർ പള്ളിയുടെ കാര്യത്തിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും കാട്ടിയിട്ടുണ്ട് എന്നാണ് ഈ വസ്തുതകൾ വ്യക്തമാക്കുന്നത്. ഇതിന്മേൽ ശക്തമായ നടപടി സ്വീകരിക്കണം. ജനകീയ പ്രതിഷേധം ഉയർന്നു വരികയും വേണം.